നമസ്കാരം. ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ തോറ്റുപോയ ട്രംപും വിജയിച്ച ജോ ബൈഡനും ഇതിനു മുൻപ് ബൈഡന്റെ ഒപ്പം നിന്ന ബറാക് ഒബാമയും ഇന്ത്യയും പ്രധാനമന്ത്രിയും ഒക്കെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ പലതരത്തിലുള്ള സംസാരങ്ങളും ചർച്ചകളുമാണ്. ചർച്ചകൾ ശരിക്കും പ്രസിഡന്റായി ചുമതല ഏറ്റിട്ടില്ല, എന്നാൽ പോലും ഇതിനെക്കുറിച്ച് ജോ ബൈഡന്റെ സമീപനം, ഇന്ത്യയോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? 21-ാം നൂറ്റാണ്ടിൽ ജോ ബൈഡനും ഇന്ത്യയും അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉള്ള ഒരു സൗഹൃദത്തിന്റെ നൂറ്റാണ്ട് കൂടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. വിദേശ നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ ഇതിനെ പല രീതിയിൽ കാണുന്നുണ്ട്, ഇന്ത്യയുമായുള്ള ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയുമായി ഇനി ജോ ബൈഡൻ സ്വീകരിക്കുന്ന നിലപാട്, ഇതുവരെ ട്രംപ് സ്വീകരിച്ച നിലപാട്, ഇതിനു മുൻപ് ബറാക് ഒബാമയായിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാട്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായി തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പ്രമുഖ സാമൂഹ്യ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നയാളുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഒരു പോസ്റ്റ് അതിനെ നമുക്ക് അതാണ് ഈ വാർത്തയ്ക്ക് ആധാരം. ആ പോസ്റ്റിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ ചുവരെഴുത്ത് വളരെ വ്യക്തമായിരുന്നു. അത് കാണാതെ പോയവരാണ് ട്രംപിന്റെ വിജയം പ്രവചിച്ചവർ എന്ന് ആരംഭിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ രഞ്ജിത്ത് തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തരായ അഥവാ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തിയാണ് അമേരിക്കൻ ആയുധ ലോബിയെയും സാമ്പത്തിക മേഖലകളെയും ഓഹരി മേഖലയെയും കൈയാളുന്ന വാൾസ്ട്രീറ്റ്. ഇലുമിനാറ്റി, ഒറ്റക്കണ്ണന്മാർ എന്നൊക്കെ അറിയപ്പെടുന്ന അതിനിഗൂഢമായ ഒരു കൂട്ടായ്മയാണത്രേ ഇവരെ നിയന്ത്രിക്കുന്നത്. ഇവരെക്കുറിച്ച് ലോകത്തിന്റെ ഒരു കോണിൽ നിന്ന് വിമർശനം ഉന്നയിക്കുന്നത് അവർ സഹിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ബരാക് ഒബാമ ഇവരുടെ പ്രതിനിധിയായിരുന്നു എന്ന് ആരോപണമുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരു യൂട്യൂബ് ലിങ്ക് കൂടി തരുന്നുണ്ട്, അതിൽ ബറാക് ഒബാമയുടെ ചില ചിത്രങ്ങളും വീഡിയോകളും കാണാം. അമേരിക്കൻ പ്രസിഡന്റ് എന്നും തങ്ങളുടെ പ്രതിനിധിയായിരിക്കണമെന്നത് ഇക്കൂട്ടർക്ക് നിർബന്ധമാണ്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിലെയും ഭരണാധികാരികളെ അവർ നിയന്ത്രിക്കുന്ന സ്ഥിതിയുമുണ്ടത്രേ. ഇന്ത്യയിലെ ഇറ്റാലിയൻ മാഫിയ കേവലം യാദൃച്ഛികമല്ല എന്നറിയുക. ഈ ഒരു മാഫിയയുടെ ഈ ബിസിനസ് രംഗത്തെ ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ഒരു സ്വാധീനത്താലാണ് ഇവിടെ കടന്ന് അധികാരം വേണം ഇവിടെ കടന്ന് കളിക്കുന്ന ഈ ഇറ്റാലിയൻ സാന്നിധ്യം, അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും. ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിൽ ജോൺ എഫ് കെനഡി, ഡൊണാൾഡ് ട്രംപ് എന്നിവർ മാത്രമാണ് അവരുടെ കയ്യിൽ ഒതുങ്ങാതെ ഭരണത്തിലേറിയ ആളുകൾ. അത് വാസ്തവം തന്നെയാണ്. ജനപ്രിയനായിരുന്ന കെനഡിയെ താഴെയിറക്കാനാവില്ല എന്ന നിലയിൽ നിൽക്കെ ദുരൂഹമായി അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. കടുത്ത ദേശീയവാദിയും അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായ സാമ്പത്തിക വളർച്ച സാധ്യമാക്കിയ ട്രംപിനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയ വഴികൾ ആലോചിച്ചാൽ തന്നെ അറിയാം എത്രത്തോളം തയ്യാറെടുപ്പുകളും പണവും അതിനായി ഒഴുക്കിയിട്ടുണ്ട് എന്നത്. അതായത് ബറാക് ഒബാമയുടെ ആ രീതിയിൽ തന്നെ പോകുന്ന, ബറാക് ഒബാമയെ അധികാരത്തിലെത്തിയ ആ രീതിയിൽ തന്നെ അതിനെ ആ ഒരു ട്രാക്കിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു രീതിയായിരുന്നു ഇത്തവണത്തെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്നാണ് ശ്രീ രഞ്ജിത്ത് വിലയിരുത്തുന്നത്. ലോകമെമ്പാടും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് ബൈഡന് വേണ്ടി അനുകൂല തരംഗമുണ്ടാക്കാൻ വലിയ തോതിൽ പണം നൽകിയെന്ന ആരോപണവും തെളിവുകളുമുണ്ട്. കോവിഡ് നേരിടുന്നതിലെ അപാകതകൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഒപ്പം ട്രംപിന്റെ സുദസിദ്ധമായ മണ്ടത്തരങ്ങൾ കാരണമായി അവസാന പൊതുസംവാദത്തിൽ നടത്തിയ ഇന്ത്യാവിരുദ്ധ പ്രസ്താവനയും ഇന്ത്യൻ വോട്ടർമാരെയും അകറ്റി രണ്ടാമോടത്തിൽ മുൻപിൽ നോക്കാതെ തീരുമാനങ്ങൾ ട്രംപ് എടുക്കുമെന്ന ആശങ്കയും വോട്ടർമാരെ സ്വാധീനിക്കും വിധം പ്രചരണങ്ങളിൽ നിറഞ്ഞു. ജോ ബൈഡൻ അസാധാരണ കഴിവുകളോ ലോക പോലീസുകാരാകുന്ന ഒരു പ്രസിഡന്റോ ഒന്നും ആവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഗദ്ദാഫിയുടെ കൊലപാതകവും ലിബിയുടെ തകർച്ചയും പോലെ 2014 ഐസിസിന്റെ ജനനം പോലെ അസാധാരണമായ ചില സംഭവങ്ങൾ ഇനിയും ഉണ്ടായേക്കാമെന്ന് പറയുന്നു സമാധാന പ്രിയരായ സാധാരണ ഇസ്ലാം വിശ്വാസികൾക്ക്. ഒട്ടും നല്ല കാലമല്ല ഇനി വരാനിരിക്കുന്നത്. മധ്യപൂർവ്വ ഏഷ്യയിലോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലോ അമേരിക്കയ്ക്ക് നേട്ടമാകുന്ന ഒരു യുദ്ധം വലിയൊരു സാധ്യതയാണ്. ഓരോ യുദ്ധവും ആയുധലോബി കൈയാളുന്ന അതിസമ്പന്നന്മാരായ ഒറ്റക്കണ്ണന്മാർക്ക് ചാകരയാണ്. അവരുടെ പ്രതിനിധികളെ അവർ അധികാര കേന്ദ്രങ്ങളിൽ ഇരുത്തുന്നത് വെറുതെയല്ല. എന്തായാലും ഇന്ത്യയിലെ മോദി വിരുദ്ധ ലോബി ആഘോഷിക്കുന്നത് പോലെ തികച്ചും ഇന്ത്യാവിരുദ്ധ സർക്കാരല്ല ബൈഡന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിവക്ഷിച്ചുകൊണ്ട് എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒബാമയുടെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ചൈനീസ് പക്ഷപാതിത്വം ഉള്ള ഡെമോക്രാറ്റുകൾ മേഖലയിൽ ഇന്ത്യയെ അസ്ഥിരമാക്കാൻ വേണ്ടുവോളം ശ്രമങ്ങൾ നടത്തും എന്നത് നിസ്തർക്കമാണ്. എങ്കിൽ കൂടി ഒരു സൗഹാർദ്ദപരമായ, ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു ബന്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു പോസ്റ്റിലും വച്ചു പുലർത്തുന്നത്. തീർച്ചയായും ഈ അന്താരാഷ്ട്ര സമസ്യകളൊക്കെ അത് പലതരത്തിലുള്ള സമസ്യകളാണ്, പലതരത്തിലുള്ള നിരീക്ഷണങ്ങളാണ്, പലതരത്തിലുള്ള വിലയിരുത്തലുകളാണ്. അതിൻ്റെയൊക്കെ ഫലം വന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ അതിനെ സമീപിക്കാൻ പറ്റൂ എന്ന ഒരു നിരീക്ഷണം കൂടിയാണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദവും മറ്റു കാര്യങ്ങളും ഒക്കെ മുൻപെന്ന പോലെ തന്നെ ശക്തമായി തന്നെ തുടരട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഡെമോക്രാറ്റുകൾക്ക് ഇന്ത്യയോടുള്ള ആ ഒരു ചെറിയ ഒരു അസ്വാരസ്യവും നീരസവും ഒക്കെ അതിപ്പോൾ ഒബാമ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയുമായി നല്ല സൗഹൃദവും സ്നേഹവും സാഹോദര്യ ബന്ധവും ഒക്കെ പുലർത്തിയിരുന്നു. അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവ് കൂടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ
ആ മറ്റ് രാജ്യങ്ങളുമായുള്ള ആ ഒരു ആത്മബന്ധം കൂടിയാണ് അതിലൂടെ വെളിവാകുന്നത്. തീർച്ചയായും ഇന്ത്യ അമേരിക്ക ബന്ധമൊക്കെ കൂടുതൽ ദൃഢമായി തന്നെ മുമ്പോട്ട് പോകട്ടെ. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളാണ് ജയിച്ചത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ഇവിടെയുള്ളവരെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. മെക്സിക്കോയിൽ ആരെങ്കിലും അധികാരമേറ്റാൽ അത് നമ്മുടെ ആളുകളാണ്. ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൂടിയിൽ ഒരു ചുവപ്പടയാളം കണ്ടാൽ ഇവരൊക്കെ കമ്മികളാണ് എന്ന് ധരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ചില കമ്മി കൂട്ടങ്ങളുണ്ട്. അവരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്തായാലും ലോക സമാധാനത്തിന് ലോക സൗഹൃദത്തിന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും, ഊഷ്മളമാക്കാൻ നമുക്ക് സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് 10 മൈനസ്.